ഡോക്ടർ റോബിനെ പറ്റി ഇന്ന് കുറച്ച് സന്തോഷപരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് ബിഗ് ബോസ് ഹൗസിൽ എന്തായാലും നമ്മൾ വിചാരിച്ച പോലെ ആൾക്കൊരു നെഗറ്റീവ് വൈബ് ഒന്നും ഇപ്പോഴും ആളുടെ മനസ്സിലില്ല ഫുൾ ഇപ്പോഴും നമ്മുടെ ഗെയിമിൽ തന്നെയാണ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന ഗെയിമിൽ മാത്രമല്ല ദിൽഷേനയും ഇപ്പോൾ റോബിൻ ഇപ്പോൾ ബിഗ് ബോസിനോട് രണ്ട് റിക്വസ്റ്റാണ് ചോദിച്ചിരിക്കുന്നത് ഒന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു അടിച്ചു മാറ്റിയ ആ ഒരു കുപ്പി അതിൻ്റെ പവർ റോബിന് തരണമെന്നാണ് ബിഗ് ബോസിനോട് റിക്വസ്റ്റ് ചോദിച്ചിരിക്കുന്നത് അതിൻ്റെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് പറയുകയാണെങ്കിൽ ദിൽഷെ എങ്ങനെയും ഒന്ന് കാണാൻ പറ്റുമോ എന്നാണ് ബിഗ് ബോസിനോട് ചോദിച്ചിരിക്കുന്നത് ഏതെങ്കിലും ഒരു ഇവിടെ ടി വി ഒക്കെ ഇരിക്കുന്നുണ്ടല്ലോ അതായത് വിധേനെ അതൊന്ന് ശരിയാക്കി എനിക്കൊന്ന് കാണിക്കാൻ പറ്റുമെന്നാണ് റിക്വസ്റ്റോടെയാണ് ചോദിച്ചിരിക്കുന്നത് ചിരിച്ചുകൊണ്ടൊക്കെയാണ് ആൾ നല്ല രീതി തന്നെ ഹാപ്പിയാണ് എന്തായാലും പ്രേക്ഷകരും ഹാപ്പി ആയിക്കോളും റോബിനെ ഇഷ്ടപ്പെടുന്നവർ വളരെയധികം ഹാപ്പിയായിക്കോളും കാരണം വലിയ കുറ്റത്തിനൊന്നും അല്ലല്ലോ ഇവിടെ ജയിലിൽ പിടിച്ചിട്ടേക്കുന്നത് അതിലും വലിയ കുറ്റങ്ങളാണ് ഇപ്പോൾ കണ്ടസ്റ്റൻസ് ഇപ്പോൾ ബിഗ് ബോസിൻ്റെ ഹൗസിൻ്റെ അകത്ത് ഇപ്പോൾ നടത്തി വെച്ചിട്ടുള്ളത് അത് വെച്ച് നോക്കുവാണെങ്കിൽ റോബിൻ്റെ ശിക്ഷയൊന്നും ഇതൊന്നും ഒന്നും അല്ലെന്ന് തന്നെ പറയാൻ സാധിക്കുന്നത് പിന്നെ എനിക്ക് മനസ്സിലാകുന്നില്ല എന്തുകൊണ്ടാണ് ഇത്രയും ദിവസം ഒരാളെ ഇങ്ങനെ പിടിച്ചിട്ടേക്കുന്നത് എന്നുള്ളത് റോബിൻ തന്നെ പറയുന്നുണ്ട് എന്തായാലും ഇത്രയും ദിവസം ആയാലും എന്നെ ഒന്ന് ദിൽസേനെ ഇങ്ങനെ ഒന്ന് അറ്റ്ലീസ് ഒന്ന് കാണിക്കുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് രണ്ട് ാണ് റോബിൻ വളരെ സന്തോഷത്തോടെ ബിഗ് ബോസിനോട് ചോദിച്ചിരിക്കുന്നത് ആൾ നല്ല ഹാപ്പിയാണ് എന്തായാലും റോബിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കും വളരെയധികം സന്തോഷിക്കാവുന്ന ഒരു കാരണം കാര്യം കൂടെയാണ് കാരണം ആൾ നല്ല രീതിയിൽ തന്നെ ഇപ്പോഴും സ്ട്രോങ് ആണ് നമ്മളാൽ തന്നെ ഇപ്പോൾ കുറെ പേരാണ് വിചാരിച്ചിരുന്നു പറഞ്ഞിരുന്നു റോബിൻ ഒരു ഇപ്പോൾ ഡൗൺ ആയി പോയേക്കാം ഇനി ആരാട്ടം വരുന്ന എപ്പിസോഡിൽ ഓക്കെ സാർ ഞാൻ പറഞ്ഞതാണ് ഞാൻ ചെയ്തതാണ് കുറ്റമെന്ന് പറഞ്ഞ് ചിലപ്പോൾ സമ്മതിക്കാൻ ചാൻസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞതാണ് പക്ഷേങ്കിൽ അതൊന്നും അല്ല റോബിൻ ഇപ്പോഴും നല്ല സ്ട്രോങ് ആയിട്ട് തന്നെയാണ് ഇപ്പം നമ്മുടെ ഹൗസിൽ നിൽക്കുന്നത് അതുപോലെ തന്നെ ഇന്നത്തെ എപ്പിസോഡ് നോക്കുകയാണെങ്കിൽ കുറച്ച് കാര്യങ്ങളൊന്നും പറയണമെന്നുണ്ട് അതായത് പറയുവാണെങ്കിൽ റോബിൻ വഴക്കൊണ്ട് ണ്ടായ സമയത്ത് ഏറ്റവും കൂടുതൽ പറഞ്ഞ ഒരു വ്യക്തിയായിരുന്നു ബിനയ് വിനയ് പറഞ്ഞ കാര്യം ഇതായിരുന്നു നിന്റെ ഭാഗത്ത് എല്ലാം തന്നെ ശരിയുണ്ടായിരുന്നത് പക്ഷേ നീ അവൻ്റെ മേഘത്ത് തൊട്ടു അവിടെകൊണ്ട് നിന്റെ ഭാഗത്ത് എല്ലാം തെറ്റാണെന്നാണ് വിനയ പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഇന്ന് വിനേയ് എന്താണ് ബ്ലസ്ലീൻ ചെയ്തിരിക്കുന്നത് കാരണം നമ്മൾ ഇതിനു മുമ്പേ കണ്ടതായിരുന്ന കാര്യം ബ്ലസ്ലിൻ നല്ല രീതിയിൽ തന്നെ പ്രൊവോക്ക് ചെയ്തു പ്രൊവോക്ക് ചെയ്യുമ്പോഴത്തേക്ക് അത് വാങ്ങാൻ വേണ്ടി നമ്മുടെ വിനയ് ഓടി വന്ന അവൻ്റെ കൈയ്യെ കയറി പിടിച്ചു വലിച്ചിട്ടു കഴിഞ്ഞിട്ട് നല്ല രീതിയിൽ തന്നെ ഇഞ്ചറി ആയിട്ടുണ്ട് അതുപോലെ തന്നെ കൈ മുറിഞ്ഞു കാല് മുറിഞ്ഞു എല്ലാം തന്നെ നല്ല രീതിയിൽ തന്നെ ഇഞ്ചുറി ആക്കിയിട്ടാണ് വിനയ് പോയിരിക്കുന്നത് അതുപോലെ തന്നെ വിനയുടെ കൈയും മുറിഞ്ഞിട്ടുണ്ട് ഇതിൽ ഞാൻ പറഞ്ഞു വന്ന കാര്യം ഇത് തന്നെയാണ് ഡോക്ടർ റോബിൻ ജസ്റ്റ് ഒന്ന് തള്ളിയപ്പോഴത്തേക്ക് ഈ വിനയ് ഇതിനെ ഓപ്പോസിറ്റ് ആയിട്ട് കയറുന്നത് പറഞ്ഞത് ഇപ്പം പ്രഭുക്ക് ചെയ്തപ്പോൾ തന്നെ വിനയ് എന്താണ് ചെയ്ത് ബ്ലസ് ലീൻ എന്തായാലും വിനയ്ക്കെതിരെ ശക്തമായിട്ട് തന്നെ ഒരു നടപടി ലാലേട്ടൻ എടുത്തിരിക്കാം അല്ലെങ്കിൽ പിന്നെ എന്ത് ഒരു അടിസ്ഥാനപരമായിട്ടൊരു ഷോ ആണ് വിനൈ മാത്രമല്ല ഇപ്പം റിയാസിൻ്റെ ഒക്കെ പ്ലേയെടുത്ത് നോക്കുവാണെങ്കിൽ റിയാസ് ഒക്കെ മൊത്തം റൂൾസിൻ്റെ ആയിട്ട് ഞാൻ നിന്ന് കളിച്ചത് എന്തായാലും ഈ ആഴ്ചയിൽ എല്ലാ കണ്ടസ്റ്റൻസും തന്നെ വളരെ മോശമായിട്ട് തന്നെയാണ് ഞങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ ഏറ്റവും കുറവായിട്ട് കളിച്ചതെന്ന് എനിക്ക് തോന്നുന്നു ഡോക്ടർ റോബിനാണെന്ന് തോന്നുന്നു അതുകൊണ്ട് റോബിനെ ഇഷ്ടപ്പെടുന്നവർ ഒരിക്കലും റോബിനെ കുറിച്ച് ഓർത്ത് മേടിക്കേണ്ടോ സങ്കടപ്പെടേണ്ടോ കാര്യമൊന്നുമില്ല റോബിനെ ഇഷ്ട പെടുന്ന നമ്മുടെ കിങ്ങിന്റെ അറവലിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിന്നാൽ മാത്രം മതി എന്തായാലും റോബിൻ വളരെയധികം ഹാപ്പിയിലാണ് ഇനി റോബിൻ ഒന്ന് കുറച്ച് കാര്യങ്ങളും കൂടെ മാത്രം ബിഗ് ബോസ് ഒന്ന് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഡബിൾ ഹാപ്പിയാണ് റോബിൻ എന്തായാലും റോബിന് എത്രയും പെട്ടെന്ന് തന്നെ ഹൗസിലോട്ട് എത്തിച്ചേരാൻ പറ്റട്ടെ എന്ന് ആ